ഫ്രണ്ട്സ്, വെൽക്കം ടു ഗ്രാമദർ ടിപ്സ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മളുടെയൊക്കെ വീട്ടിൽ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാകുന്ന മുട്ട അല്ലേ, മുട്ട നമ്മൾ എല്ലാ നമ്മൾ ചെയ്യും. പക്ഷെ നമ്മൾ പുഴുങ്ങിയെടുക്കുമ്പോൾ മുട്ട പൊട്ടാറുണ്ട് അല്ലേ ഫ്രണ്ട്സ്? പലപ്പോഴും സംഭവിക്കാറുണ്ട്, നമ്മളൊരു മുട്ടക്കറി വയ്ക്കുമ്പോൾ മുട്ട പുഴുങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ മുട്ട പൊട്ടിപ്പോവാറുണ്ട്. അപ്പോൾ പൊട്ടിപ്പോവാതിരിക്കാനുള്ള ഒരു ഉഗ്രൻ ടിപ്പാണ് നമ്മളൊന്ന് ഷെയർ ചെയ്യുന്നത്. ചിലവരൊക്കെ പുഴുങ്ങുന്ന വെള്ളത്തിൽ ഉപ്പിടാറുണ്ട്, പിന്നെ അങ്ങനെയൊക്കെയാണ് ചിലവർ ചെയ്യാറുള്ളത്. എന്നാൽ അതൊന്നും വേണ്ട, ശരിക്കും 100% നല്ല രീതിയിൽ പൊട്ടാതെ നമുക്ക് കിട്ടുന്ന ഒരു ഇതാണ് പറയുന്നത്. അപ്പോൾ മുട്ട നമ്മൾ പുഴുങ്ങാൻ പോകുന്ന വെള്ളത്തിൽ നമ്മൾ മുട്ട എടുക്കുക, നമ്മൾ ഇട്ട് വയ്ക്കുക, ഇങ്ങനെ നമ്മൾ ഇടുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത്, ഒരു സ്പൂണ് ഞാൻ എന്തെങ്കിലും ഓയിൽ ഒരു അര സ്പൂണ് മതി കേട്ടോ, ഒരു സ്പൂൺ തന്നെ വേണം, നിർബന്ധമൊന്നുമില്ല. ഒരു അര സ്പൂണ് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ മുട്ട പുഴുങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ മുട്ട ഒരിക്കലും പൊട്ടില്ല. അപ്പം ഇനി എല്ലാവരും ഈ ഒരു ട്രിക്ക് നോക്കാം. മുട്ട നമുക്കൊന്നുമില്ല, ഒരു അര സ്പൂൺ മുട്ട ഓയിൽ അങ്ങനെ ഇതിൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഇത് പൊട്ടുന്നതല്ല. അടുത്ത ഒരു ടിപ്പെന്ന് പറഞ്ഞ്, നമ്മളുടെ എല്ലാവരുടെ കയ്യിലും അല്ലേ ഈ ഒരു ഗ്രേറ്റർ നമ്മുടെ കയ്യിലുണ്ടാവും അല്ലേ ഫ്രണ്ട്സ്? അപ്പം നമ്മളുടെ ഈ ഗ്രേറ്ററിൻ്റെ ഇതിൽ നമ്മളുടെ എല്ലാവരുടെ കയ്യിലും നമ്മൾ മൂർച്ച പോകാനുള്ള ചാൻസ് ഉണ്ട്. കുറേ യൂസ് കഴിയുമ്പോൾ അതിൻ്റെ മൂർച്ച പോകും അല്ലേ? അപ്പം അതിൻ്റെ മൂർച്ച പോകാതിരിക്കാനായിട്ടുള്ള ഒരു ഉഗ്രൻ ടിപ്പാണ്. എന്തായാലും വീട്ടമ്മ നമ്മളെല്ലാം ചെയ്യുന്നതിലായിരിക്കുമല്ലോ, അപ്പോൾ ക്യാരറ്റ്, ബീട്രൂട്ട് അങ്ങനെ എല്ലാ സാധനങ്ങളും നമ്മൾ ഇതിലായിരിക്കും ചെയ്തെടുക്കുന്നത് അല്ലേ ഫ്രണ്ട്സ്? അപ്പം നമുക്ക് അതിൻ്റെ മൂർച്ച പോവാതിരിക്കാനായിട്ടുള്ള ഒരു, ഇനിയിപ്പോൾ ഉരുളക്കിഴങ്ങാണെങ്കിലും ദേ ഈ ഒരു ഇതിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ദേ കണ്ടോ. അപ്പോൾ ആ മൂർച്ച പോവാതിരിക്കാനായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് നമ്മളുടെ ദേ ഇങ്ങനത്തെ കപ്പുണ്ടാവും, സെറാമിക് ടൈപ്പ്. അപ്പം ഇങ്ങനത്തെ ടൈപ്പ് കപ്പുണ്ടെങ്കിൽ അതെടുക്കാം. അതിനുശേഷം നമ്മൾ ഈ ഒരു ഭാഗം ശ്രദ്ധിക്കുക ഫ്രണ്ട്സ്, ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു ഭാഗത്ത് നമ്മൾ ദേ ഇങ്ങനെ ഉരച്ചു കൊടുക്കാം. ഈ ഒരു തുമ്പായിരിക്കണം കേട്ടോ, ഈ ഗ്ലാസിൻ്റെ ഈ തുമ്പ്. ഇത് ഞാൻ യൂസ് ചെയ്യാത്ത ഗ്ലാസ്സാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഭാഗം കേട്ടോ, ഇത് യൂസ് ചെയ്യാത്ത ഗ്ലാസ്സാട്ടോ. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഭാഗമാണ് എടുത്തിട്ട് നമ്മളിത് ആക്കുമ്പോൾ ഇത് ഓട്ടോമാറ്റിക് നല്ല മൂർച്ച വരും. ഇതേപോലെ ഇവിടെ കേട്ടോ, ഇവിടെ ഇങ്ങനെ ആക്കാം. ഇങ്ങനെ ചെയ്തെടുക്കാം. അതേപോലെ തന്നെ എല്ലാ സൈഡും, ഇതുപോലെ ഈ സൈഡും, ഇങ്ങനെ എല്ലാ സൈഡും ഈ ഒരു ഗ്ലാസിൻ്റെ ഈ ഒരു ഭാഗം വെച്ചിട്ട് ദേ ഇങ്ങനെ നമ്മൾ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല മൂർച്ച വരുന്നതായിരിക്കും കേട്ടോ. ഒന്ന് ചെയ്ത് നോക്കാം ഫ്രണ്ട്സ്, എന്തായാലും നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ രണ്ട് ഉഗ്രൻ ടിപ്സുകൾ നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾ ഏത് ചാനലിലും കാണാത്തൊരു ടിപ്പാണ്. അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.